ഹായ് ഞാൻ ഐശ്വര്യ ഹാൻഡ്ബുക്ക് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഓട്ടോകാഡ് ട്യൂട്ടോറിയൽസിന്റെ 10th പാർട്ട് ആണ് ആൻഡ് ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക്സ് ഒക്കെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് നിങ്ങൾ അതൊക്കെ കാണാം ആൻഡ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൾട്ടി ലൈൻ സ്റ്റൈൽ ആൻഡ് മൾട്ടി ലൈൻ എഡിറ്റ് ആണ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം മൾട്ടി ലൈൻ്റെ കമാൻഡ് ML ആണ് ML ടൈപ്പ് ചെയ്യുക എൻട്രി ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് മുകളിൽ ഡ്രോ മെനുവിൽ വന്നു കഴിഞ്ഞാലും മൾട്ടി ലൈൻ ഓപ്ഷൻ അവിടെ ഉണ്ടാവും ആൻഡ് ഇവിടെ നമ്മൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈ സ്റ്റാർട്ട് പോയിൻ്റ് എന്നാണ് ഓക്കെ അപ്പം നമുക്ക് എവിടെയാണോ സ്റ്റാർട്ട് പോയിൻ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പോയിൻ്റ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് സ്പെസിഫൈ ചെയ്യാം സാധാരണ നമ്മൾ ലൈൻസും പോളി ലൈൻസും ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ സീരീസ് ഓഫ് ലൈൻസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും ആൻഡ് എൻറ്റർ ചെയ്ത് ആ ടൂൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും ആൻഡ് നമുക്കവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് സിംഗിൾ ലൈൻസ് അല്ല ഡബിൾ ലൈൻസ് ആയിട്ടാണ് വരുന്നത് ആൻഡ് മൾട്ടി ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ വൺ ലൈൻസ് പാരലായിട്ട് വരുന്നതാണ് ഈ ഓരോ ലൈൻസിനെയും നമ്മൾ എലമെൻറ്റ്സ് എന്നാണ് പറയുക ആൻഡ് ഈ ലൈൻസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ്ലി ഒറ്റ ഒരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത് ആൻഡ് മൾട്ടി ലൈൻ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ച് സബ് ഓപ്ഷൻസ് ഉണ്ടാവും ജസ്റ്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ നോക്കാം ആൻഡ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ എൻ്റർ ജസ്റ്റിഫിക്കേഷൻ ടൈപ്പ് എന്നാണ് ഇൻസ്ട്രക്ഷൻ ഉള്ളത് ടോപ്പ് സീറോ ബോട്ടം ആണ് നമുക്ക് ഓപ്ഷൻസ് നമുക്കതിൽ ടോപ്പ് ഓപ്ഷൻ എടുത്ത് നോക്കാം ആൻഡ് ഫസ്റ്റ് പോയിൻ്റ് കൊടുക്കുക നമുക്കവിടെ നോക്കിയാൽ കാണാം ഇവിടെ ടോപ്പ് ലൈനിലാണ് നമുക്ക് കൺട്രോൾ ഉള്ളത് അതായത് നമ്മൾ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് സ്പെസിഫൈ ചെയ്യുന്നത് ടോപ്പ് ലൈനിൻ്റെ ആണ് ഓക്കെ ആൻഡ് നെക്സ്റ്റ് വൺ സീറോ ആണ് ആൻഡ് സീറോ ആണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിൻ്റ് ഈ രണ്ട് ലൈൻസിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിൻ്റ് നമുക്കവിടെ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും ആൻഡ് തേർഡ് ഓപ്ഷൻ നമുക്ക് വരുന്നത് ബോട്ടമാണ് ബോട്ടം ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് താഴെയായിരിക്കും കൺട്രോൾ ഉണ്ടാവുക ആൻഡ് എപ്പോഴും നമുക്കിവിടെ രണ്ട് ലൈൻസ് മാത്രം വരുള്ളൂ എന്നില്ല ഡിഫോൾട്ടായിട്ട് നമുക്ക് വരുന്നതാണ് ഈ രണ്ട് ലൈൻസ് ആൻഡ് നെക്സ്റ്റ് നമ്മൾ മൾട്ടി ലൈനിൽ ജസ്റ്റിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇപ്പോൾ നമുക്കൊരു ക്ലോസ് അണ്ടു രണ്ട് ഓപ്ഷൻസ് കാണാം ആൻഡ് നമുക്കത് എന്താ നോക്കാം ഇവിടെ ക്ലോസ് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കണതെങ്കിൽ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റിലേക്ക് നമുക്ക് ഈ ഒരു ലൈൻ അവിടെ ക്ലോസ് ആയി കിട്ടും ഓക്കെ ഇതാണ് ക്ലോസ് ഓപ്ഷൻ അപ്പോൾ നമ്മൾ കൊടുത്ത മൾട്ടി ലൈൻ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോസ്ഡ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഞാൻ അതുപോലെ തന്നെ ഇവിടെ അണ്ടു എന്നുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത് അണ്ടു ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ തൊട്ട് മുൻപേ ക്ലിക്ക് ചെയ്ത് കൊടുത്ത പോയിൻ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ആ ഒരു ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് നമുക്ക് അണ്ടു ചെയ്ത് ബാക്കിലേക്ക് പോകാം ഓക്കെ ദെൻ നമുക്ക് മൾട്ടി ലൈനിൽ നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് സ്കെയിൽ സ്കെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ മൾട്ടി ലൈനിൻ്റെ സ്കെയിലാണ് മാറ്റി കൊടുക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഓൾറെഡി അതുള്ളത് 20 നമുക്ക് മാറ്റിയിട്ട് അതൊരു 100 കൊടുക്കാം എൻ്റർ ചെയ്യാം ആൻഡ് നമ്മളിനി വരയ്ക്കുമ്പം 100 സ്കെയിലുള്ള ഒരു മൾട്ടി ലൈൻ ആയിരിക്കും നമുക്കവിടെ വരുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് നമുക്ക് മൾട്ടി ലൈനിൽ വരുന്ന സബ് ഓപ്ഷനാണ് സ്റ്റൈൽ സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എൻറ്റർ മൾട്ടി ലൈൻ സ്റ്റൈൽ നെയിം എന്നായിരിക്കും ഉണ്ടാവും ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ ഏതെങ്കിലും സ്റ്റൈൽസ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരാണ് അവിടെ കൊടുക്കാൻ പറ്റുക നമ്മളിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല സോ നമുക്ക് ആദ്യം മൾട്ടി ലൈൻ സ്റ്റൈലിൽ നോക്കാം ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോകുന്ന ടോപ്പിക് മൾട്ടി ലൈൻ സ്റ്റൈൽ ആണ് മൾട്ടി ലൈൻ സ്റ്റൈലിൻ്റെ കമാൻഡ് ML സ്റ്റൈൽ ആണ് STYLE ആൻഡ് ഇവിടെ ഓൾറെഡി ഉള്ള ഒരു സ്റ്റൈലാണ് സ്റ്റാൻഡേർഡ് ആൻഡ് നമുക്ക് ഡിഫോൾട്ടായിട്ട് വരിക അത് തന്നെയാണ് നമുക്കിവിടെ ന്യൂ ഓപ്ഷൻ കൊടുക്കാം ആൻഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ സ്റ്റൈൽ നെയിം ആണ് കാണിക്കുക അപ്പോൾ നമുക്ക് വേണ്ട പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആൻഡ് ജസ്റ്റ് ഒരു പേര് ഞാൻ കൊടുക്കുകയാണ് ആൻഡ് ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ന്യൂ മൾട്ടി ലൈൻ സ്റ്റൈൽ A എന്നുള്ളൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും ഇവിടെ ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് ഫസ്റ്റ് ചോദിക്കുന്നത് നമുക്ക് ഈ ഒരു സ്റ്റൈലിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ എക്സ്ട്രാ കൊടുക്കണം എന്നാണെങ്കിൽ അവിടെ കൊടുക്കാം ഓക്കെ ആൻഡ് നെക്സ്റ്റ് ഇവിടെ നമുക്ക് എലമെൻസിൻ്റെ സെറ്റിങ്സ് ആണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുക നമുക്ക് രണ്ട് എലമെൻസ് ആണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് അതിൻ്റെ പ്രിവ്യൂ ആണ് താഴെ ഇവിടെ കാണിക്കുന്നത് ആൻഡ് നമ്മുടെ ഈ ഒരു എലമെൻസ് പോസിറ്റീവ് വാല്യൂസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നെഗറ്റീവ് വാല്യൂസിലും നമുക്ക് കൊടുക്കാൻ പറ്റും ആൻഡ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 0.5 -0.5 വാല്യൂലുമാണ് ഓക്കെ അവിടെ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു എലമെൻ്റ് ആണ് അവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുള്ളത് ആൻഡ് അത് ഡിഫോൾട്ടായിട്ട് വരിക 0 ഓക്കെ അപ്പോൾ നമുക്കിവിടെ പ്രിവ്യൂ കാണാം 0 നമുക്ക് പുതിയൊരു എലമെൻ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ആൻഡ് അതിൻ്റെ കളറ് വരുന്നത് ബൈ ലെയർ ആണ് ആൻഡ് ലൈൻ ടൈപ്പ് വരുന്നതും ബൈ ലെയർ ആണ് നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് താഴെ ആൻഡ് ഓഫ്സെറ്റ് ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാല്യൂ മാറ്റി കൊടുക്കണം എന്നാണെങ്കിൽ അവിടെ മാറ്റാം നമുക്കിപ്പോൾ 0 തന്നെ കൊടുക്കാം ആൻഡ് നെക്സ്റ്റ് വരുന്നത് കളറാണ് കളർ ക്ലിക്ക് ചെയ്യുക ആൻഡ് നമുക്ക് ഏതെങ്കിലും ഒരു കളർ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ആൻഡ് ലൈൻ ടൈപ്പും നമുക്കവിടെ പുതിയതായിട്ട് ലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ
ഓക്കെ കൊടുക്കുക ആൻഡ് നമ്മളിവിടെ കളറും ചേഞ്ച് ചെയ്തു ആൻഡ് ലൈൻ ടൈപ്പും ചേഞ്ച് ചെയ്ത് കൊടുത്തു ആൻഡ് നെക്സ്റ്റ് നമുക്കിവിടെ ക്യാപ്സ് ഓപ്ഷൻ ആണുള്ളത് ക്യാപ്സിൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമുക്ക് ഒരു ലൈൻ വെച്ച് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓക്കെ നമ്മളവിടെ സ്റ്റാർട്ടിൽ ടിക്കോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രിവ്യൂലൊരു ലൈൻ അവിടെ കാണിക്കും നമുക്കവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം എന്നാണെങ്കിൽ ഇത് ടിക്കോൺ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ഔട്ടർ ആർക്കാണ് നമുക്കവിടെ ആർക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡ് പോയിന്റ് ആർക്കവിടെ കൊടുക്കാൻ പറ്റും ഓക്കെ ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ നമുക്കവിടെ ഇന്നർ ആർക്സ് ആണ് ഇന്നർ ആർക്സ് നമുക്കവിടെ ഓപ്ഷൻ കൊടുക്കണം എന്നാണെങ്കിൽ ഇവിടെ സെൻറ്ററിൽ മോർ ദൻ വൺ ലൈൻസ് വേണം അതായത് ഇന്നറിലുള്ള ലൈൻസ് ഇപ്പം നമ്മൾ ഔട്ടർ ആർക്ക് വെച്ച് കണക്ട് ചെയ്ത പോലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് ആൻഡ് നമുക്കതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈനും കൂടെ ആഡ് ചെയ്ത് കാണിക്കാം ആൻഡ് ഇവിടെ ഓഫ്സെറ്റ് ഞാനൊരു 0.2 ആണ് കൊടുക്കുന്നത് ആൻഡ് തൽക്കാലം ഞാൻ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഇന്നർ ആർക്ക് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള ലൈൻസിലായിരിക്കും നമുക്ക് ഇന്നർ ആർക്സ് അവിടെ വരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാം ഓക്കെ നമ്മളിങ്ങനെ തന്നെ കൊടുക്കാൻ വേണം ഇവിടെ നമുക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും എക്സ്ട്രാ കൊടുക്കാൻ പറ്റും കേട്ടോ ആഡ് ചെയ്തിട്ട് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ആംഗിൾ ആണ് ആംഗിൾ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് പോയിന്റിലും എൻഡ് പോയിന്റിലും 90 ഡിഗ്രി ആയിട്ടാണ് കാണിക്കുന്നത് അതായത് സ്ട്രെയിറ്റ് ആയിട്ടാണുള്ളത് നമുക്കതിപ്പോൾ ഒരു 45 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ആ ഒരു 90 ഡിഗ്രി ഉണ്ടായിരുന്ന ആംഗിൾ മാറി 45 വന്നിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അതുപോലെ തന്നെയാണ് നമുക്കിപ്പം എൻഡ് പോയിന്റിലും ഒരു 60 ആണ് വേണ്ടതെങ്കിൽ 60 ടൈപ്പ് ചെയ്യുക ആൻഡ് എൻഡ് പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു 60 ആംഗിളാണ് അവിടെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഓപ്ഷൻ ഫിൽ കളറാണ് ഫിൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻസിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു എലമെൻസിനുള്ളിൽ കളർ ഫിൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ആൻഡ് അങ്ങനെ എന്തെങ്കിലും കളർ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം എന്നാണെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റും ആൻഡ് ഇപ്പം നമ്മൾ ഫിൽ കളർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഫിൽ കളർ കൊടുത്തു നോക്കാം നെക്സ്റ്റ് ഓപ്ഷൻ ഡിസ്പ്ലേ ജോയിൻസ് ആണ് ജോയിൻസ് നമ്മൾ ടിക്കോൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനായിട്ടുള്ള ജോയിൻസ് നമുക്ക് ഇങ്ങനൊരു ലൈൻ വെച്ച് കാണിച്ചു തരും ഓക്കെ അപ്പം ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ കൊടുക്കുക ഇവിടെ സെറ്റ് കറണ്ട് ഓപ്ഷൻ കൊടുക്കുക എന്നതിന് ശേഷം ഓക്കെ കൊടുക്കുക പിന്നെ നമ്മൾ മൾട്ടി ലൈൻ കമാൻഡ് കൊടുക്കുക നമ്മൾ വരച്ചാൽ നമുക്ക് വരുന്ന റിസൾട്ട് ഇങ്ങനെയായിരിക്കും ഓക്കെ നമ്മളവിടെ കൊടുത്ത എല്ലാ സെറ്റിങ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഉള്ളിൽ കൊടുത്ത ആ ലൈനിൻ്റെ ടൈപ്പ് ലൈൻ കളർ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊടുത്ത ഈ ഒരു ആംഗിൾ എൻഡ് പോയിന്റിൽ കൊടുത്ത ആംഗിൾ ജോയിൻസ് ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഫിൽ കളർ ഓപ്ഷൻ കൂടി കൊടുത്തിട്ട് വരച്ച് നോക്കാം എം എൽ സ്റ്റൈൽ ആൻഡ് നമുക്ക് അവിടെ ന്യൂ ഓപ്ഷൻ കൊടുക്കാം ഇവിടെ നമുക്ക് വേണ്ട നെയിം അവിടെ കൊടുക്കാം താഴെ നമുക്ക് സ്റ്റാർട്ട് വിത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും ആൻഡ് അതിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്ത സ്റ്റൈലായ എ ആണുള്ളത് സോ നമുക്ക് ബാക്കിയെല്ലാ ഓപ്ഷൻസും എയിൽ തന്നെ വരും ബാക്കി നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് മാത്രം ചെയ്ത് കൊടുത്താൽ മതിയോ സോ നമുക്ക് സ്റ്റാർട്ട് വിത്ത് എ തന്നെ കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റൈൽസും ഇവിടെ ഉണ്ടാവും കേട്ടോ ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ആൻഡ് ബാക്കിയെല്ലാ ഓപ്ഷൻസും നമുക്ക് അവിടെ എണ് തന്നെയാണുള്ളത് ഇവിടെ ഫിൽ കളർ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു കളർ അവിടെ കൊടുത്തു ഓക്കെ കൊടുക്കുക സെറ്റ് കറണ്ട് ഓക്കെ നമുക്കിനി നെക്സ്റ്റ് വരച്ച് നോക്കാം മൾട്ടി ലൈൻ ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഫിൽ കളർ കൊടുത്തു കഴിഞ്ഞാൽ വരാം ആൻഡ് ഇനി നമ്മൾ മൾട്ടി ലൈൻ എം എൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈൽ ഓപ്ഷനിൽ പോയാൽ ഇവിടെ നമുക്ക് നമ്മളവിടെ കൊടുത്ത ഏതെങ്കിലും ഒരു സ്റ്റൈലിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളിനി എ ആണ് കൊടുക്കണതെങ്കിൽ എ ടൈപ്പ് ചെയ്യുക എൻ്റർ ചെയ്യാം സോ നമുക്കിവിടെ തൊട്ട് മുകളിൽ കാണിക്കും കറണ്ട് സെറ്റിംഗ്സ് ജസ്റ്റിഫിക്കേഷൻ ടോപ്പ് സ്കെയിൽ 100 ആൻഡ് സ്റ്റൈൽ എ ഓക്കെ ദൻ നമുക്ക് മൾട്ടി ലൈൻ കൊടുക്കാം എ സ്റ്റൈലിലുള്ള മൾട്ടി ലൈൻ ആണ് കൊടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മൾട്ടി ലൈൻ എഡിറ്റ് ആണ് മൾട്ടി ലൈൻ എഡിറ്റിൻ്റെ കമാൻഡ് എം എൽ എഡിറ്റ് ആണ് ടൈപ്പ് ചെയ്യുക എൻ്റർ ചെയ്യുക നമുക്കവിടെ മൾട്ടി ലൈൻ എഡിറ്റ് ടൂൾസ് ആയിരിക്കും വരുന്നത് 12 ടൂൾസ് ആണ് നമുക്കവിടെ ഉള്ളത് നമുക്കതിൽ ഓരോന്നും നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് ക്ലോസ്ഡ് ക്രോസ് ആണ് അതായത് ജംഗ്ഷൻസ് വരുന്ന പോർഷൻസിൽ നമുക്കവിടെ ക്ലോസ്ഡ് ആക്കിയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും ഓക്കെ ക്ലോസ്ഡ് ക്രോസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആൻഡ് ക്രോസ് ആയിട്ട് വരുന്ന ലൈൻസിൽ ഫസ്റ്റ് നമ്മൾ ഏത് ലൈനാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു ലൈനായിരിക്കും കട്ട് ആവണ പോലെ വരിക ആൻഡ് സെക്കൻഡ് ലൈൻ നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് ക്രോസ് ആൻഡ് നെക്സ്റ്റ് വൺ ഓപ്പൺ ക്രോസ് ആണ് ആൻഡ് ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുക സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക നമുക്കത് ഓപ്പൺ ക്രോസ് ആയിട്ട് ഇവിടെ കാണാം ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് മേർജ്ഡ് ക്രോസ് ആണ് മേർജ്ഡ് ക്രോസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് ലൈൻസും മേർജ് ചെയ്തിട്ട് കിട്ടും ഓക്കെ ആൻഡ് ഇതാണ് ഓപ്പൺ ക്രോസും മേർജ്ഡ് ക്രോസും തമ്മിലുള്ള ഡിഫറൻസ് ആൻഡ് നെക്സ്റ്റ് നമുക്കിവിടെ വരുന്നത് ക്ലോസ്ഡ് ടി ഓപ്ഷനാണ് ക്ലോസ്ഡ് ടി ആണെങ്കിൽ നമുക്കൊരു ടി ജംഗ്ഷൻ വരുന്ന പോർഷനിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്ലോസ്ഡ് ആക്കിയിട്ട് വയ്ക്കാൻ പറ്റും ഓക്കെ ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്പൺ ടി ആണ് ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുക സെക്കൻഡ് ലൈൻ സെലക്ട് ഇങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ടി വരിക ആൻഡ് നെക്സ്റ്റ് വൺ മേർജ്ഡ് ടി ആണ് മേർജ്ഡ് ടി ഓപ്ഷൻ കൊടുക്കുക ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ഓക്കെ ആൻഡ് ഇതാണ് ക്ലോസ്ഡ് ടി
open T and merged T. And next option corner joint ആണ്. Corner joint option കൊടുക്കുക. Then നമുക്ക് ഈ ഒരു joints corner ചെയ്യാൻ പറ്റും. Okay. Then നമുക്ക് next option വരുന്നത് add vertex ആണ്. Add vertex option കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ പുതിയൊരു വെർട്ടെക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉള്ളത് സെലക്ട് മൾട്ടി ലൈൻ എന്നാണ്. മൾട്ടി ലൈൻ സെലക്ട് ചെയ്യുക. ആൻഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ പുതിയൊരു ജോയിൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ആൻഡ് നമ്മളിനി എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യണോ അവിടെയൊക്കെ നമുക്ക് പുതിയ വെർട്ടെക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതൊക്കെ നമുക്ക് ജോയിൻസ് ആയിട്ട് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഗ്രിപ്പ് ബോക്സസ് കാണാൻ പറ്റും. ഓക്കെ, നമുക്കതിനെ മൂവ് ചെയ്ത് വയ്ക്കാനൊക്കെ ഗ്രിപ്പ് ബോക്സസ് യൂസ് ചെയ്ത് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഡിലീറ്റ് വെർട്ടെക്സ് ആണ്. ഡിലീറ്റ് വെർട്ടെക്സ് ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഏതെങ്കിലും വെർട്ടെക്സസ് അതിലുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, അത് നമുക്ക് അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് വരുന്നത് കട്ട് സിംഗിൾ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും, കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് കട്ട് ഓൾ ഓപ്ഷനാണ്. കട്ട് ഓൾ ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഇപ്പം നമ്മൾ സിംഗിൾ ലൈനായിട്ട് കട്ട് ചെയ്തതിന് പകരം കംപ്ലീറ്റ് ലൈൻസ് നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാം. അതും ഇതേപോലെ തന്നെ രണ്ട് പോയിൻറ്സ് നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സിനടുക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ വെൽഡ് ഓൾ എന്നാണ്. വെൽഡ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന മൾട്ടി ലൈൻസ് തമ്മിൽ വെൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് മൾട്ടി ലൈൻ എഡിറ്ററിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സ്, കമൻസ്, ഫീഡ്ബാക്സ് ഇതൊക്കെ ഞങ്ങളെ അറിയിക്കുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ എടുക്കണം. ബൈ.